പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. ഉയരുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ, കേരളത്തിലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവനുള്ള മുസ്ലിങ്ങളെ ബാധിക്കുന്നതാണോ? ദേശീയ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എന്നല്ല, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരാളെയും ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതിയല്ല. അത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് അവിടെ മതപരമായ വിവേചനം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള, 2014 December 31 വരെ കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയാണ്. അത് അഭയാർത്ഥികളായിട്ടുള്ള അത്തരം ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള മനുഷ്യാവകാശപരമായിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയാണ്. നിലവിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ഒരാളുടെയും പൗരത്വത്തെ ബാധിക്കുന്ന, അവരുടെ പൗരത്വത്തെ എടുത്തുകളയോ മറ്റേതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു നിയമ ഭേദഗതിയുമല്ല ദേശീയ പൗരത്വ നിയമ ഭേദഗതി. ഇവിടെ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പടർത്താനും ജനങ്ങളെ ഭയചകിതരാക്കാനും മുസ്ലിങ്ങളുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ഭയപ്പാടുണ്ടാക്കി വിട്ട് അതിൽ നിന്ന് വോട്ട് ബാങ്ക് കരസ്ഥമാക്കാനുമുള്ള കേരളത്തിലെയും രാജ്യത്തെയും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പരിശ്രമമാണ് ഈ കാണുന്ന ബഹളങ്ങൾക്കെല്ലാം പുറകിലുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഭയവും വർഗീയ കാർഡും ഇറക്കുന്നത് പിണറായി വിജയൻ അടക്കമുള്ള പ്രതിപക്ഷമല്ലേ? അല്ല, എന്താ സംശയമുള്ളത്? നോക്കൂ, ഈ കേരളത്തിൽ CAA നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കാം. ഇത് സാമാന്യന യുക്തിബോധമുള്ള, രാജ്യത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് കുറച്ചെങ്കിലും ധാരണയുള്ള സാധാരണ മനുഷ്യർ ഇത് പുച്ഛിച്ച് തള്ളില്ലേ? ഒരു മുഖ്യമന്ത്രിക്ക് രാജ്യത്തെ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള എന്ത് അധികാരമാണ് ഭരണഘടന കൊടുത്തിട്ടുള്ളത്? പൗരത്വം എന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര വിഷയമാണ്. പൗരത്വം സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ സംസ്ഥാനത്ത് അത് നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ സാധിക്കുക? നമ്മൾ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് ഓഫീസിന് പുറത്തുള്ള ഫോട്ടോസ്റ്റാറ്റ് കടക്കാരൻ്റെ റോള് പോലും ഇക്കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനത്തിലാണ് അടിവരയിടുകയാണ്? അടിവരയിട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. അടിവര ഇതെല്ലാം നോക്കി, ഇതെല്ലാം ഒരു ഇലക്ഷൻ റെട്ടറിക്കാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ, മുസ്ലിം വോട്ട് ബാങ്കിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പിണറായി വിജയൻ്റെ കുടില ബുദ്ധിയാണ് ഇതിന് പുറകിലുള്ളത്. അത് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരടക്കമുള്ളവർ ചിന്തിക്കേണ്ടത്, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് അത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള നിയമപരമായ, ഭരണഘടനാപരമായ അവകാശമില്ല എന്നുള്ളതാണ്. രണ്ട്, ഒരു മുഖ്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ പൗരത്വം സംബന്ധിച്ച് ഒരു കാര്യത്തിലും ഒരു ഇടപെടലും നടത്തേണ്ടതില്ല. മൂന്നാമത്തെ കാര്യം, ഇത് സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ഒരു പൗരൻ്റെയും പൗരത്വം എടുത്തു കളയാനുള്ള നിയമ ഭേദഗതിയല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ അഭയാർത്ഥികളായി മതപീഡനം അനുഭവിക്കപ്പെട്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും കടന്നു വന്നിട്ടുള്ള, നിലവിൽ കടന്നു വന്നിട്ടുള്ള 2014 December 31 വരെയുള്ള അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനുള്ള മനുഷ്യാവകാശപരമായിട്ടുള്ള ഒരു നിലപാടാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് എന്തിനാണ് മതത്തിൻ്റെ പേരിൽ ഒരു പൗരത്വം കൊടുക്കുന്നത്? ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഈ രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടണമെന്ന് നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല, നമ്മുടെ പൂർവികർ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ചില ആളുകൾക്ക് ഈ രാജ്യം മതപരമായി വിഭജിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അവരതിൽ വിജയിച്ചു. അതിൻ്റെ ആ ചരിത്രപരമായ കാരണമാണ് വാസ്തവത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അന്ന് ചരിത്രപരമായി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ അന്ന് തന്നെ നമ്മുടെ ഭരണകർത്താക്കൾ ഉറപ്പു നൽകിയിട്ടുള്ള കാര്യമാണ്. വിഭജനത്തിൻ്റെ ഭാഗമായി മറുവശത്ത് പെട്ടുപോകുന്ന അവിടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ അവിടെ പീഡനം അനുഭവിക്കുകയാണെങ്കിൽ അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ രാജ്യം സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാനും തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടത്, 1950 ഒരു കരാർ ഒപ്പിട്ടത്. അതിനാണ് നെഹ്റു ലിയാഖത്ത് പാക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾക്കും ആ രാജ്യങ്ങളിലെ മൈനോറിറ്റി റൈറ്റ്സ് സംരക്ഷിക്കുന്നതിൽ അതാത് രാജ്യങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കരാറാണ് അക്കാലത്ത് ഒപ്പിട്ടിട്ടുള്ളത്. പാകിസ്ഥാൻ ആ കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. നമ്മുടെ രാജ്യം ആ കരാർ നല്ല രീതിയിൽ പാലിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പാകിസ്ഥാൻ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കേവലം നമ്മുടെ മാത്രം ഒരു ആക്ഷേപമൊന്നുമല്ലല്ലോ. UN അടക്കമുള്ള ഏജൻസികൾ പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, അത് റിപ്പോർട്ടുകളായി പുറത്തു വന്നിട്ടുണ്ട്. അത്തരം പീഡനം അനുഭവിക്കുന്നതുകൊണ്ടാണല്ലോ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള
ഹിന്ദു, സിഖ്, ക്രൈസ്തവ, ജൈന, ബൗദ്ധ, പാഴ്സി അഭയാർത്ഥികൾ നമ്മുടെ രാജ്യത്ത് എത്രയോ കാലമായി കടന്നു വന്ന അഭയാർത്ഥികളായി അധിവസിക്കുന്നത്. മറുവശത്ത് ഇന്ത്യയിൽ നിന്നും ഒരു മുസ്ലിം പോലും അഭയാർത്ഥിയായി പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. 47 ആഗസ്റ്റ് 5 ശേഷം ഒരു മുസ്ലിമിന് പോലും അഭയാർത്ഥിയായി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, നെഹ്റു ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണത്. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്, പാർട്ടികൾ മാറാം, കോൺഗ്രസ് അധികാരത്തിന് പോയി എന്നുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഇന്ത്യ സർക്കാരിൻ്റെ, ഇന്ത്യയുടെ കമ്മിറ്റ്മെൻ്റായിരുന്നു പാർട്ടീഷൻ്റെ ഭാഗമായി ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്ന് മതപീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ്. ആ കമ്മിറ്റ്മെൻ്റ് നടപ്പിലാക്കുക എന്നുള്ള ദൗത്യമാണ്, ബാധ്യതയാണ് നരേന്ദ്രമോദി സർക്കാർ നിർവഹിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ബി ജെ പിക്ക് എതിരെ ഉയർത്താനുള്ള ഒരു പ്രധാന ഒരു ആയുധമായിട്ടാണ് ഇപ്പോൾ ഇതിനെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ കാണുന്നത്. അവർ ദേശീയ വ്യാപകമായിട്ട് പ്രക്ഷോഭമൊക്കെ നടത്താൻ വേണ്ടി പോവുകയാണ്. അവർ പറയുന്നത് മതനിരപേക്ഷ രാജ്യത്ത് ഇങ്ങനെയൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണോ? അല്ല, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവർക്കത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാമല്ലോ. ഇപ്പം തന്നെ നിലവിൽ പല ഹർജികളും അവിടെ പോയിട്ടുണ്ടല്ലോ. എല്ലാം കോടതി പറയട്ടെ ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്നുള്ളത്. രാജ്യത്ത് ഇത്തരത്തിലൊരു നിയമ ഭേദഗതിയൊക്കെ ആവശ്യം വന്നത് അത്തരത്തിൽ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. രാജ്യത്ത് പാർട്ടീഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ, രാജ്യം വിഭജിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു നിയമ ഭേദഗതിയുടെ ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദികളെന്ന് പറയുന്നത് ഈ രാജ്യം വിഭജിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളുകളാണ്. അധികാരത്തിന് വേണ്ടി രാജ്യം വിഭജിക്കാൻ വേണ്ടി കൂട്ടുനിന്നപ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത് ഒറ്റപ്പെട്ടു പോകുന്ന, അവിടെ പെട്ടുപോയിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ ആർത്തനാദങ്ങൾ എത്ര കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ മൂന്ന് രാജ്യങ്ങൾ മുസ്ലിം മത രാജ്യങ്ങളായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആ രാജ്യങ്ങളിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളും ക്രൈസ്തവരും ബൗദ്ധരും സിഖുകാരുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേട്ടയാടലുകളെക്കുറിച്ച് എത്രയോ തവണ നമ്മൾ വായിച്ചിരിക്കുന്നു, കണ്ടിരിക്കുന്നു. അത് നമ്മൾ വളരെ മനുഷ്യാവകാശപരമായിട്ടുള്ളൊരു നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ നിയമ ഭേദഗതിക്കെതിരായി തെരുവിലിറങ്ങുന്നവർ വാസ്തവത്തിൽ 2014 ഡിസംബർ 31 വരെ ഈ രാജ്യത്ത് അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള നിരവധി പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീര് കാണാത്തവരാണ്. കേവലം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മുസ്ലിം വിഭാഗങ്ങളെ പ്രകോപിപ്പിച്ച് തെരുവിലിറക്കാൻ വേണ്ടി എത്രയോ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണുനീർ, ആ കണ്ണുനീർ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും ചെയ്യുന്നത്. ഇതിന് പുറകിലുള്ളത് വലിയൊരു ഒരു കാപട്യമാണ്. മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന സമയത്ത്, NDA സർക്കാർ, അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് 2003 രാജ്യസഭയ്ക്കകത്ത് മൻമോഹൻ സിംഗ് ആവശ്യപ്പെടുന്നുണ്ട്, ബംഗ്ലാദേശിലെ മതപീഡനം അനുഭവിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്നാണ് അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനിജിയോട് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് എന്താ അത് മറന്നുപോയോ? നെഹ്റു ലിയാഖത്ത് പാക്ട് കോൺഗ്രസ് മറന്നുപോയോ? ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ പാകിസ്ഥാനിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളും സിഖുകാരുമൊക്കെ ഏത് കാലത്ത് തിരികെ വന്നാലും അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ രാജ്യത്തിനുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മതപരമായ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം വിഭജിച്ചത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായി പോയി എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് മതത്തിൻ്റെ പേരിൽ. മറ്റ് നമ്മളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള അവരെന്തുകൊണ്ട് അതിനെ പരിഗണിച്ചില്ല? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം പാർട്ടീഷൻ്റെ ഭാഗമായി, നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിൻ്റെ ഭാഗമായി മറ്റ് സ്ഥലങ്ങളിൽ പെട്ടുപോയി ആ വിഭജനത്തിൻ്റെ ഇരകളാക്കപ്പെട്ട് പീഡനം അനുഭവിച്ച ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് പാലിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പറയുന്ന മറ്റ് രാജ്യങ്ങളൊന്നും ഈ പാർട്ടീഷൻ്റെ ഭാഗമായിരുന്നില്ല. തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഇവരൊക്കെ പറയുന്ന മ്യാൻമാർ ആണെങ്കിലോ ശ്രീലങ്കയാണെങ്കിലോ ചൈനയാണെങ്കിലും ഇവരൊന്നും ഈ വിഭജനത്തിൻ്റെ ഭാഗമല്ല. വിഭജനത്തിൻ്റെ ഭാഗമായി നിന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ്. വിഭജനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പീഡനം അനുഭവിക്കപ്പെട്ട ആളുകൾ അഫ്ഗാനിസ്ഥാൻ വരെ പോയിട്ടുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളിലുള്ള ആളുകളാണ് വിഭജനത്തിൻ്റെ ഇരകളാക്കപ്പെട്ടവർ. ആ ഇരകളെ സംരക്ഷിക്കാനുള്ള നിയമപരിഷ്കാരമാണ്. അവിടെ മറ്റുള്ള രാജ്യക്കാരെ കൂടി കൊണ്ടുവരണമെന്ന് പറയുന്നതിൽ യുക്തിയില്ല. ഈ December 31, 2014 അതിന് ആ ദിവസമോ അതിന് മുമ്പോ വന്നവർക്ക് പൗരത്വം കൊടുക്കും. ഈ 6 വിഭാഗങ്ങളിൽ പെടാത്തവരപ്പം എന്ത് ചെയ്യും? ഈ 6 വിഭാഗങ്ങളിൽ പെടാത്തവരാരും വന്നിട്ടില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ജനറൽ കാറ്റഗറിയിൽ അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം.
അവർക്ക് നിലവിലുള്ള നിയമപ്രകാരം അപേക്ഷിക്കുകയും പഡ്നാൻ സ്വാമി പാകിസ്ഥാൻ ഗായകനാണ്, അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം കിട്ടിയത്? അദ്ദേഹം ഒരു മുസ്ലിം അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും പൗരത്വത്തിന് അർഹതയുള്ള ആളുകൾക്ക് അതിനപേക്ഷിക്കുകയും അത് ഗവൺമെന്റ് നാഷണൽ സെക്യൂരിറ്റിയെ മുൻനിർത്തി അത് വിശകലനം ചെയ്ത് പൗരത്വം അനുവദിക്കുകയും ചെയ്യും. അതിലിപ്പോ മുസ്ലിങ്ങളാണ് വന്നിരുന്നെങ്കിൽ പോലും അവർക്ക് പൗരത്വം കിട്ടും. അഡ്നാൻ സ്വാമി ഉദാഹരണമല്ലേ? അഡ്നാൻ സ്വാമി പാകിസ്ഥാനിലെ മുസ്ലിം ഗായകനല്ലേ? അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം കൊടുത്തില്ലേ? അപ്പൊ അത് പറയുന്നതിന് അർത്ഥമില്ല. ഇവിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ മുസ്ലിം മതരാഷ്ട്രങ്ങളാണ്. അവിടെ മുസ്ലിങ്ങൾ മതപരമായ വിവേചനം അനുഭവിക്കുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുമെന്ന് ലോജിക്കലായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല അവിടുത്തെ മൈനോറിറ്റിയെ സംരക്ഷിക്കുമെന്നുള്ളതാണ് നെഹ്റു ലിയാഖത്ത് കരാർ എന്ന് പറയുന്നത്. അവിടങ്ങളിലെ മൈനോറിറ്റി ആരാണ്? അവിടങ്ങളിലെ മൈനോറിറ്റി ഹിന്ദു, സിഖ്, ജൈന, ബൗദ്ധ, പാഴ്സി, ക്രൈസ്തവ വിഭാഗങ്ങളാണ്. അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത 1950 മുതൽ ഇന്ത്യ ഗവൺമെന്റിലുണ്ട്. പക്ഷേ നാളിതുവരെയായി ഭരിച്ച സർക്കാരുകൾ ആ ബാധ്യത നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിനത് 2019 ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ടി വന്നത്. അതിലെന്താണ് തെറ്റുള്ളത്? 255 ഹർജികൾ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ വന്നിട്ടുണ്ട്. കോടതി ഒരു ഉത്തരവും ഒരു തീരുമാനവും അതിൻ്റെ പുറത്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും ആ ഒരു തീരുമാനം വന്നതിന് ശേഷം ഈ വിജ്ഞാപനം പോലും പുറത്തിറക്കിയ പോരായിരുന്നില്ലേ? അല്ല, അതിൻ്റെ അർക്കാര്യമില്ലല്ലോ. കോടതിയുടെ റിവ്യൂവിന് ഏത് അവസരത്തിലും ഏത് നിയമത്തെയും വിധേയമാക്കാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നിയമമായി കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷവും അതിനെതിരായിട്ടുള്ള ജുഡീഷ്യൽ റിവ്യൂവിന് ആളുകൾക്ക് സമീപിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങളെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇവിടെ 2014 December 31 വരെ ഈ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ള 10,000 മനുഷ്യരെ കണ്ണുനീരിന് ആര് വില പറയും? കോടതിയിലേക്ക് പല ആളുകളും പല കാര്യങ്ങൾ ലെജിസ്ലേഷനെയും വൈകിപ്പിക്കുന്നതിന് വേണ്ടി പല ആളുകളും പോകാറുണ്ട്, കോടതികളെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ്റിന് കോടതിയിൽ ഒരു ഹർജിയുണ്ട്, അതിൻ്റെ വിധി വരുന്നത് വരെ കാത്തു നിൽക്കട്ടെ എന്ന് ഒരു ഗവൺമെൻറ്റിനും ചിന്തിക്കാൻ സാധിക്കില്ല. മറുവശത്ത് മനുഷ്യാവകാശപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ആ അഭയാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. അവർക്കൊരു ജീവിതം കിട്ടിയിരിക്കുകയാണ് 1,000 മനുഷ്യർക്ക്. എന്താണ് ആരും കാണാതെ പോകുന്നത്? ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന എന്നുള്ളതാണ് ആരോപണം. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണോ? തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നല്ലോ ഇത്. കോവിഡിന് മുൻപ് തന്നെ വരേണ്ടതായിരുന്നു, പക്ഷേ കോവിഡ് കാരണം കുറച്ച് മാറ്റിവെച്ചു. ഇപ്പോൾ അത് കൊണ്ടുവന്നത് കമ്മിറ്റ്മെൻ്റ് ആണല്ലോ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ്. നേരത്തെയും ഇത് എത്രയോ കാലം മുമ്പ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയതല്ലേ? അപ്പോൾ തെരഞ്ഞെടുപ്പ് നോക്കൂ, തെരഞ്ഞെടുപ്പിനെ നേരിടാനാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി മാഹി ബൈപ്പാസ് അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള എല്ലാ ശക്തിയും നരേന്ദ്രമോദി സർക്കാരിനുണ്ട്. മറുവശത്ത് സർക്കാരിനെതിരായി ഒരു മുദ്രാവാക്യവും ഇല്ലാതെ പോകുന്നത് പ്രതിപക്ഷത്തിനാണ്. അവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പെന്ന നിലയിലാണ് അവരിതിൽ കയറി പിടിച്ചിരിക്കുന്നത്. അതിലപ്പുറം യാതൊരു പ്രസക്തിയും ഈ വിവാദത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ മതക്കാട് ഇറക്കി ഒരു വിഭാഗത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണങ്ങൾ ശക്തമായിട്ട് ഉയരുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണിതിൽ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് ജനങ്ങളുടെ മുന്നിൽ ഒരു മാനിഫെസ്റ്റോ വെച്ച് ആ മാനിഫെസ്റ്റോയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി ജനങ്ങളുടെ അംഗീകാരം തേടി അധികാരത്തിൽ വന്നൊരു സർക്കാരിന് ഇത് നടപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. 1, 2 കാലങ്ങളായി, എത്രയോ കാലം മുമ്പ് നടപ്പാക്കേണ്ടതായിരുന്നു. 1950 മുതൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന മൈനോറിറ്റീസിന് വേണ്ടിയുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണത്. അത് ഉയർത്തിപ്പിടിക്കാൻ അധികാരത്തിലിരിക്കുന്ന ഏതൊരു സർക്കാരിനും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുക എന്നുള്ളത് ഒരു മനുഷ്യാവകാശപരമായിട്ടുള്ള നിലപാടാണ്. 1,000 മനുഷ്യർ തെരുവുകളിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ ഒരു ജോലി കിട്ടാൻ അർഹതയില്ലാതെ നിയമപരമായ ഒരു പിൻബലവുമില്ലാതെ അഭയാർത്ഥി കാർഡിൻ്റെ മാത്രം പിൻബലത്തിൽ രാജ്യത്ത് കഴിയേണ്ടി വരികയാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടില്ല, അവരുടെ മക്കൾക്കൊരു ആനുകൂല്യം കിട്ടില്ല, അവർക്ക് ചികിത്സാ സൗകര്യം കിട്ടില്ല, അവർക്ക് റേഷൻ കിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ബാധ്യതയല്ലേ? അവരെ എന്തിനാണ് തെരുവുകളിൽ ഇങ്ങനെ ഒരു നരകയാതൻ അനുഭവിച്ച് ജീവിക്കാൻ വിടുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഏറ്റവും ഉചിതമായിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിന് ജനങ്ങൾ അംഗീകാരം നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ശബ്ദവും ബഹളവും ഉണ്ടാക്കുന്ന ആളുകൾക്ക് ജനങ്ങൾ നല്ല തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കൊടുക്കും. അടിവരയിടുന്ന മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ പറ്റിക്കല്ലേ? ശരിക്കും അത് ചിന്തിക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം വിഭാഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നല്ലവണ്ണം ആഴത്തിൽ ചിന്തിക്കുകയും വായിക്കുകയും ഇത് സംബന്ധിച്ച് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു യുവതലമുറയുണ്ട്. അവരിക്കാര്യത്തിൽ ഈ വിഷയം പഠിക്കട്ടെ,
ഈ വിഷയം പഠിച്ച് ഏതെങ്കിലും തരത്തിൽ ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം നഷ്ടപ്പെടുത്തുന്നതാണ് CAA എന്ന് അവർക്ക് ബോധ്യപ്പെടുമെങ്കിൽ ഞങ്ങളെ അതൊന്ന് ബോധ്യപ്പെടുത്തണം, ഞങ്ങളുമായി സംസാരിക്കട്ടെ, ഞങ്ങൾ അവരുമായി സംവദിക്കാൻ തയ്യാറാണ്. ഓക്കെ. ഒരു പൗരൻ്റെ പോലും പൗരത്വം നഷ്ടപ്പെടുത്തുന്നതല്ല, മറിച്ച് അഭയാർത്ഥികളായി വന്ന പാവപ്പെട്ട മനുഷ്യർക്ക് പൗരത്വം നൽകാനുള്ള നിയമ ഭേദഗതിയാണ്. ഇതിലെവിടെയും മതവിവേചനമില്ല എന്നുള്ളത് വസ്തുതയാണ്. ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ മതപരമായ വിവേചനം അനുഭവിക്കപ്പെട്ടവർ ഈ മൂന്ന് രാജ്യങ്ങളിലെയും മൈനോറിറ്റികളായിപ്പോയി. അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് BJP കുറ്റമല്ലല്ലോ, സർക്കാരിൻ്റെ കുറ്റമല്ലല്ലോ. ആ മൂന്ന് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. അവിടെ മതപരമായ പീഡനം അനുഭവിച്ചിട്ടുള്ളത് ആ രാജ്യങ്ങളിലെ മൈനോറിറ്റീസാണ്. ഇപ്പോൾ 2019 സന്ദീപ് ജിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഈ CAA നിയമം പ്രകാരം ഏതെങ്കിലും മുസ്ലിം ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ, 2019 ഇത് വലിയ വിവാദമായപ്പോൾ ഞാൻ കേരളത്തിലെ 100 സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പൊതുയോഗങ്ങളിൽ പോയി പരസ്യമായി പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ എല്ലാം ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ രാജ്യത്ത് ഈ മണ്ണിൽ എത്രത്തോളം അവകാശമുണ്ടോ അത്രത്തോളം അവകാശം എൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പൗരത്വത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിന് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം CAA നിയമപ്രകാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊപ്പം ഞാനും ഉണ്ടാകും എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത്. ഈ നിയമത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയുമില്ല, ഒരു മുസ്ലിമിനും പുറത്തു പോകേണ്ടി വരില്ല എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ മുസ്ലിം വിഭാഗത്തെ മുസ്ലിം ചെറുപ്പക്കാരെ ഇക്കാര്യത്തിൽ വഴിതെറ്റിക്കാനും അവരെ പ്രകോപിതരാക്കാനും അവരെ രാജ്യത്തിനെതിരായി തിരിക്കാനും ഈ നിയമത്തിനെതിരായി സമരം നടത്താനും വേണ്ടി അവരെ ഉപയോഗിക്കുന്നത്, പൊളിറ്റിക്കൽ ടൂളുകളായിട്ട് ഉപയോഗിക്കുന്നത് കേരളത്തിൽ CPM കോൺഗ്രസുമാണ്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടിവരയിട്ട് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ആ അടിവര ഇടേണ്ടത് എവിടെയാണ്? 2012 പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയമുണ്ടല്ലോ. 2012 CPM പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിൽ മതപീഡനം അനുഭവിക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യത്തിൽ വേഗത പോരാ, വേഗത വേണമെന്നുള്ളതാണ് പറയുന്നത്. 2012 നിന്ന് 2024 എത്തുന്ന സമയത്ത് എന്ത് മാറ്റമാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്? മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദിയായി എന്നുള്ളതല്ലേ മാറ്റമുള്ളൂ? അപ്പം മൻമോഹൻ സിംഗ് സർക്കാരിനോട് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഒക്കെ പൗരത്വം കൊടുക്കാൻ പാർട്ടി കോൺഗ്രസിൽ പ്രമേയം വെച്ച് ആവശ്യപ്പെട്ട CPM ഇപ്പം നിലപാട് മാറ്റിയതിൻ്റെ പിന്നിൽ എന്താണ്? അത് ഇതല്ലേ വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്? മുസ്ലിങ്ങളെ കബളിപ്പിക്കുകയാണ്, മുസ്ലിം ചെറുപ്പക്കാരെ കബളിപ്പിക്കുകയാണ്, അവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വിടുകയാണ്. അവരാണ് ഇക്കാര്യം, മുസ്ലിം ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ മുസ്ലിം ചെറുപ്പക്കാർ ഇക്കാര്യം പഠിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന് ഇന്ത്യയിൽ നിന്ന് പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ, കൃത്യമായി പഠിച്ചുകൊണ്ട് അവരൊരു അന്ധതയിലും പെടാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.